വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ബിഗിനേഴ്സൊക്കെ ഉണ്ടാവില്ലേ, ക്രാഫ്റ്റ് ചെയ്ത് തുടങ്ങുന്നവർക്ക് ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുവിധം ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ പറ്റും. ക്രാഫ്റ്റ് എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ബോട്ടിൽ ആർട്ടും വാൾ ഡെക്കേഴ്സൊക്കെയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ പെയിൻറ് ബ്രഷ് ആണ് പറയുന്നത്. പെയിൻറ് ബ്രഷ് കുറേയൊന്നും വേണ്ട, ഈ ഒരു മൂന്ന് പെയിൻറ് ബ്രഷ് ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് തന്നെ ഫ്ലാറ്റ് ബ്രഷാണ്. ഈ ഫ്ലാറ്റ് ബ്രഷ് ഉണ്ടെങ്കിൽ നമുക്ക് ബോട്ടിൽ ആർട്ടിൻ്റെയൊക്കെ ബീസ്കോട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ കാർഡ് ബോർഡിലൊക്കെ പെയിൻറ്റ് ചെയ്യാനും അങ്ങനത്തെ വലിയ വലിയ കാര്യങ്ങളൊക്കെ പെയിൻറ്റ് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് റൗണ്ട് ബ്രഷാണ്. ഇതുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ചെറുതായിട്ടുള്ള ഒരു ചെറിയ കപ്പോ അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ ഈ ഫ്ലവേഴ്സോ അങ്ങനെയൊക്കെ പെയിൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് ഈ ഒരു പോയിൻറ്റഡ് ആയിട്ടുള്ള ബ്രഷാണ്. എൻ്റെ കയ്യിലുള്ളത് സൈസ് 1 ആണ്. ഇതിൻ്റെ 0 അവൈലബിൾ ആണ്. കുറച്ചും കൂടെ പോയിൻറ്റഡ് ആയിട്ടാണ് 0 കിട്ടുക. ഇത് നമുക്ക് കാലിഗ്രഫീസോ അല്ലെങ്കിൽ പോയിൻറ്റഡ് ആയിട്ടുള്ള അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് എഴുതാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ മെയിനായിട്ട് ഈ ഒരു 3 ബ്രഷ് ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം എല്ലാ ക്രാഫ്റ്റും ചെയ്യാൻ പറ്റും. പിന്നെ ഈ ബ്രഷ് കൊണ്ട് പെയിൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ലൈൻസ് കാണാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ സ്പോഞ്ച് യൂസ് ചെയ്യാം. ഒരു ചെറിയ കട്ട സ്പോഞ്ചൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ വാച്ചൊക്കെ വാങ്ങുമ്പോൾ സ്പോഞ്ച് കിട്ടും, അടുക്കളയിൽ പാത്രം കഴുകുന്ന സ്പോഞ്ച് ഉണ്ടാവും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു പീസ് കട്ട് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് ബോട്ടിലോ വാൾ ഡെക്കറോ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടെ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. പിന്നെ നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടൊരു സാധനമാണ് പെയിൻറ്റ്. ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഫാബ്രിക് പെയിൻറ്റ്സും ആക്രലിക് പെയിൻറ്റ്സും കടയിൽ കാണാറുണ്ട്. അതിൽ ഈ ഫാബ്രിക് പെയിൻറ്റ് ഒരിക്കലും എടുക്കരുത്. ഫാബ്രിക് പെയിൻറ്റ് തുണിയിൽ, അതായത് ക്ലോത്ത്സിലൊക്കെ അഴിക്കാനുള്ളതാണ്. അത് നമ്മൾ കൊണ്ട് ബോട്ടിലോ വാൾ ഡെക്കറിലോ കാർഡ് ബോർഡിലൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വലിയ ഫിനിഷിംഗ് ഒന്നും കിട്ടില്ല. അപ്പോൾ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത് ആക്രിലിക് പെയിൻറ്റ്സ് ആണ്. അതിൽ എനിക്കറിയാവുന്ന നല്ല രണ്ട് ബ്രാൻഡാണ് ഫെവിക്രിലും ക്യാമലും. അപ്പോൾ ഈ ആക്രിലിക് പെയിൻറ്റ്സ് 6 ഷെയ്ഡ്സിൻ്റെ ഒരു ബോക്സ് അവൈലബിൾ ആണ് ഫെവിക്രിലും ക്യാമലിലും. അതിനകത്ത് 6 ബേസിക് കളേഴ്സ് ഉണ്ട്. അപ്പം ഈ ഒരു ബോക്സ് ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് തന്നെ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. കൂടാണ്ട് ഈ രണ്ട് ബ്രാൻഡിനും 12 കളേഴ്സിൻ്റെ ഒരു ബോക്സും അവൈലബിൾ ആണ്. ഇതുണ്ടെങ്കിൽ ഒരു ഒറ്റൊരു ബോക്സ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ പറ്റും. വേറെ കുറേ കളേഴ്സ് സെപ്പറേറ്റ് ആയിട്ട് മേടിക്കാൻ കിട്ടും, അതൊന്നും ആവശ്യമില്ല. ഈ ഒരു ബോക്സ് ഫുൾ ടോട്ടൽ 150 ml ഉണ്ട്. അതിന് 200 rupees ആണ് റേറ്റ്. പിന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സാധനമാണ് ഫെവിക്കോൾ. ഫെവിക്കോളിൻ്റെ 40 രൂപയുടെ ഒരു കുഞ്ഞ് ബോട്ടിൽ കിട്ടും. അതാണ് ഏറ്റവും നല്ലത്. എൻ്റെ കയ്യിലിപ്പം കറൻ്റ്ലി ഉള്ളത് 75 rupees ഒരു ബോട്ടിലാണ്. പക്ഷേ ആ ഒരു 40 രൂപയുടെ അത് വാങ്ങിയാൽ മതി. അതിനകത്ത് തന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. പിന്നെ എല്ലാ കാര്യങ്ങളും ഫെവി ബോണ്ടിൽ ഒട്ടില്ല. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള കല്ലോ അങ്ങനെ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള സാധനങ്ങൾ ഒട്ടിക്കുമ്പോൾ നമുക്ക് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഗ്ലൂ വേണം. അതിന് നമുക്ക് ഫെവി ബോണ്ട് യൂസ് ചെയ്യാം. ഈ ഫെവി ബോണ്ട് പല പല റേറ്റിൻ്റെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് 30 രൂപയുടെയാണ്. പിന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സാധനമാണ് കത്രിക. അതൊരു നല്ല മൂർച്ചയുള്ളൊരു കത്രിക ഉണ്ടെങ്കിൽ അത് ഒറ്റ ഒരെണ്ണം മതി. പിന്നെ എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കാനായിട്ട് ഏറ്റവും നല്ലത് പെർമനൻറ്റ് മാർക്കറാണ്. കാരണം നമ്മൾ സ്കെച്ചോ അങ്ങനെ പെൻസിലൊക്കെ കൊണ്ട് എഴുതുമ്പോൾ നമ്മളതിൽ വാർണിഷ് അടിക്കുമ്പം അതെന്തായാലും പരക്കും. അപ്പം നല്ലോണം ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു പെർമനൻറ്റ് മാർക്കർ ഞാൻ പറയുന്നത് ക്യാമലിൻ്റെയാണ്. പിന്നെ കുറച്ച് കളർ പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഫ്ലവേഴ്സോ അങ്ങനെ ലീവ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് നല്ല കളേഴ്സിലുള്ള കളർ പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. പിന്നെ A4 ഷീറ്റും വേണം. അത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. പിന്നെ ഈ ഒരു പൈപ്പിംഗ് ത്രെഡ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇത് ഞാൻ ഇവിടെ ഒരു ഷോപ്പിൽ നിന്ന് 50 രൂപയ്ക്ക് വാങ്ങിയതാണ്. ഇതൊരു വലിയൊരു റോളാണ്. വാങ്ങിയിട്ട് ഒരു വർഷമൊക്കെ ആയി. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഞാൻ ഒരു ബോട്ടിൽ മൊത്തം ഈ ഒരു ത്രെഡ് വെച്ച് ചുറ്റിയിട്ടുണ്ട്. ഇനിയും കഴിഞ്ഞിട്ടില്ല.
ഇത് പൈപ്പിംഗ് ത്രെഡാണ്. ഇതിൻ്റെ മേലെ നമുക്ക് പല പല ഇഷ്ടമുള്ള കളേഴ്സ് ഒക്കെ അടിച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റും ചെയ്യാം. വേറെയും കുറേ ത്രെഡ് ഉണ്ട്, ജൂട്ട് ത്രെഡ്, എംബ്രോയിഡറി ത്രെഡ്, വുളൻ ത്രെഡ്. പക്ഷെ അതൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്നതനുസരിച്ചിട്ട് വാങ്ങിയാൽ മതി. ഈ ഒരു ത്രെഡ് ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒന്ന് ചുറ്റണം എന്നുണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഒരു വാർണിഷ് വേണം. ഞാനിവിടെ എൻ്റെ കയ്യിലുള്ളത് കാമലിൻ്റെ ആർട്ടിസ്റ്റ് പിക്ചർ വാർണിഷാണ്. ഈ വാർണിഷ് എന്തിനാന്ന് വെച്ചാൽ നമ്മളൊരു വർക്ക് ചെയ്ത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറേ കാലം കഴിഞ്ഞാൽ പൂപ്പലടിച്ച് ഫംഗസ് ഒക്കെ വന്ന് കളേഴ്സ് ഒക്കെ പോയി ഭയങ്കര ബ്ലറായി ഒരുമാതിരി ആവും. അപ്പോൾ ഈ വാർണിഷ് വർക്ക് കഴിഞ്ഞിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കുറേ കാലം ലോങ് ലാസ്റ്റ് ചെയ്യും. വേറെയും വുഡ് വാർണിഷ്, ക്ലിയർ വാർണിഷ് എന്ന് പറഞ്ഞ വാർണിഷ് ഉണ്ട്. നിങ്ങൾക്ക് ഏത് വാർണിഷാണോ അഫോർഡബിൾ അത് വാങ്ങിക്കാം. പിന്നെ സെല്ലോ ടേപ്പും വേണം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഒട്ടിക്കാനോ അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പം ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ എൻ്റെ ക്രാഫ്റ്റ് മെറ്റീരിയൽസിൻ്റെ വീഡിയോ വേണമെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഒരു പുതിയ കിടിലൻ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.